അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു പ്ലാന്റ് ഹണ്ടിങ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ ഫസ്റ്റ് ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റാണ്. ഇത് പലപ്പോഴും നമ്മൾ കാണിച്ചിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ എത്ര കാണിച്ചാലും ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ ഫ്ലവറായിട്ട് നിൽക്കുമ്പോൾ അത് കാണാനൊരു പ്രത്യേക ഭംഗിയായതുകൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കേണ്ടി വരുന്നു. എടുക്കാതെ പോരാ, സത്യം പറഞ്ഞാൽ മനസ്സ് വരുന്നില്ല. അപ്പോൾ ആ ഒരു പ്ലാന്റ് ആട്ടോ, ഫസ്റ്റ് പ്ലാന്റ് സ്പാനിഷ് ഓള് കലമ്പട്ടി എന്നൊക്കെ പറയുന്ന പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിങ് ഒരു രക്ഷയില്ല, അത്രയ്ക്കും ഭംഗിയാണ്. ഇതൊരു റബ്ബർ തോട്ടം തന്നെയാണ്. ഇതൊരു കുറേ അങ്ങ് ദൂരെ തന്നെ ഈ ഒരു പ്ലാന്റ് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്. നമ്മൾ കളക്ട് ചെയ്തില്ല കേട്ടോ ഇതിൻ്റെ ഫ്ലവറും. ആ ഒരു ഗ്രീൻ കളറൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ലേ. അതും കുറേ ഇങ്ങനെ ദൂരത്ത് തന്നെ ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്താണേ. പിന്നെ ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സീസൺ കൂടിയാണ്. പിന്നെ ഈ ഒരു പ്ലാന്റിനെ നമുക്ക് റബ്ബറം തോട്ടത്തിലെ റാണി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം ഒരു റബ്ബറം തോട്ടം ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഈ ഒരു പ്ലാന്റ് അത് പ്രത്യേക ഒരു ഭംഗി കേട്ടോ. ഈ ഒരു കളർ തന്നെ കാണാൻ മിക്കയിടത്തും നമ്മൾ പോയപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടേക്കുന്നത് റബ്ബറം തോട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ പണ്ടൊക്കെ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ ഓരോ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗി എന്ന് ചെറിയൊരു പീസെല്ലാം കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ നമ്മളങ്ങനെ ചോദിച്ചൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഹണ്ടിങ് തുടങ്ങിയപ്പോൾ നമുക്കിപ്പോൾ മിക്കയിടത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ റോഡിൽ കൂടി പാസ് ചെയ്യുമ്പോൾ തന്നെയാണെങ്കിലും റബ്ബർ തോട്ടത്തിലെല്ലാം ഈ ഒരു പ്ലാന്റ് ഒരുപാട് ഒന്ന് ഒരു നാലോ അഞ്ചോ പ്രാവശ്യമല്ല, അതിൽ കൂടുതൽ തവണ ഈ ഒരു പ്ലാന്റ് നമുക്ക് പല വീഡിയോസിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു പ്ലാന്റ് മുന്നത്തെ ഇപ്പോൾ ഹണ്ടിങ്ങിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹാങ്ങിങ്ങിലൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിങ് ആയി നിൽക്കുന്ന സമയം കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ കിട്ടുന്നവരുണ്ടെങ്കിൽ കളക്ട് ചെയ്യണേ, കളക്ട് ചെയ്യാൻ നിങ്ങളുടെ ഒരു പൂന്തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കാം, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് ഹണ്ടിങ് കിട്ടിയൊരു പ്ലാന്റ് ഇതായി ഒരു പ്ലാന്റാണ്. നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്ന് രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഫിലാൻഡ്രോൺ വെറൈറ്റിയിലുള്ള പ്ലാന്റാണ്. കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം നാടായ കഞ്ഞിക്കുഴിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ കിട്ടിയത്. അപ്പം നമ്മൾ കുറച്ച് ലോങ്ങ് പോകാൻ വേണ്ടിയാണ് ഇപ്രാവശ്യത്തിന് ഹണ്ടിങ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോണ വഴിക്കാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് റോഡിൻ്റെ സൈഡിൽ തന്നെ ആരോ വീട്ടുകാർ വെട്ടിക്കളഞ്ഞ കേട്ടോ, മിക്കപ്പോഴും വെട്ടിക്കളയുന്ന പോലെ. അങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പ്ലാന്റുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുവിധം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിച്ചിട്ട് ലോങ്ങ് പോകാനുള്ളതുകൊണ്ട് അധികം പ്ലാന്റ് നമ്മൾ എടുത്തില്ല. കാരണം ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ കുറച്ചൊക്കെ വാടിപ്പോളുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ തിരിച്ച് എന്തെങ്കിലും പ്ലാന്റ്സ് കിട്ടണം, അതുമെല്ലാം കൊണ്ടുവരണ്ടേ. അതുകൊണ്ട് കുറച്ച് പ്ലാന്റ്സ് നമ്മൾ എടുത്തു, ബാക്കി നമുക്ക് തിരിച്ച് വരുമ്പോൾ എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പോയത്. അപ്പോൾ മാക്സിമം നമ്മൾ എടുത്തിട്ടുണ്ട്. എന്താ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ, കഞ്ഞിക്കുഴി തന്നെയാണ് എൻ്റെ സ്ഥലം, എൻ്റെ നാട് തന്നെയാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് ഇവിടുന്ന് ഇത്ര നല്ലൊരു പ്ലാന്റ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ആവശ്യത്തിൽ കൂടുതലെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ് കണ്ട ഒരാക്രാന്തതയിൽ ഓടിപ്പോയി നമ്മൾ പ്ലാന്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഹെൽമറ്റോ ഒന്നും നമ്മൾ മാറ്റിയില്ല. അതിനുള്ള ഒരു സാവകാശം സത്യം പറഞ്ഞാൽ നമുക്കുണ്ടായില്ല. പിന്നെ വണ്ടിയൊക്കെ അതിലേതിലൊക്കെ പോകണുണ്ട്, നമ്മളതൊന്നും കാര്യമാക്കിയില്ല. ഓരോരുത്തരും വണ്ടിയിലൊക്കെ പോകുമ്പോൾ ടൂ വീലറുകാരൊക്കെ നോക്കുന്നുണ്ട് ഈ ഇവിടുമാരെന്തായി എടുക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്കറിയില്ലല്ലോ നമ്മളെ ഒരു പ്ലാന്റ് കാണുമ്പോഴുള്ള ഒരു ആക്രാന്തം. എന്തായാലും ഒന്നും നോക്കിയില്ല, നമ്മൾ മാക്സിമം നമ്മൾ പ്ലാന്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ നമുക്ക് പുത്തരിയാണ്. കാരണം നമ്മളിപ്പോൾ സ്ഥിരം പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും പോണേ. മിക്കപ്പോഴും കവറ് നിറച്ച് പ്ലാന്റ് ആയിരിക്കും, ആൾക്കാരെ മാത്രം കാണുമല്ലേ ഉള്ളൂ. അങ്ങനെ വന്നിട്ടുള്ള പല ഹണ്ടിങ്ങും ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും നമ്മൾ പ്ലാന്റ് എടുത്തു കേട്ടോ, സന്തോഷമായി. ഫസ്റ്റ് തന്നെ നമുക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു പ്ലാന്റ് തന്നെ കിട്ടി. അപ്പോൾ അത് എടുത്തുകൊണ്ട് നമ്മൾ പോവാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയൊക്കെ ആട്ടോ നമ്മൾ എടുത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി പ്ലാന്റ് അവിടെയൊക്കെ കവറിലിട്ടുകൊണ്ട് പോകാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്ന് തന്നെ നമ്മളെല്ലാ പ്ലാന്റും കട്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഈ പ്ലാന്റ് ഇവിടെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പം നമ്മൾ പോയപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ ലോങ്ങ് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചേ. പക്ഷെ നമുക്ക് ലോങ്ങ് പോകാൻ പറ്റിയില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അല്ലായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. അവിടെ നമുക്ക് അധികം ദൂരം പോകേണ്ടി വന്നില്ല. എന്തായാലും പോകാത്തതിൻ്റെ ഒരു സങ്കടം മാറിയത് ഇതുപോലെ നല്ല പ്ലാന്റ്സ് കിട്ടിയുണ്ടാട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് നമ്മൾ ആ പ്ലാന്റ് ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് കിട്ടിയൊരു പ്ലാന്റ് ഇതായി ഒരു തുളസിയുടെ പ്ലാന്റാട്ടോ. അപ്പോൾ ഇത് രാമൻ തുളസി എന്നോ അങ്ങനെ എന്തോ പറയുന്നൊരു തുളസി, എനിക്കിൻ്റെ കറക്റ്റ് അറിയില്ല എന്താണ്. അപ്പോൾ ഇതിൻ്റെ നല്ല മണമുള്ളൊരു തുളസി ആട്ടോ. അപ്പോൾ ഇത് നമ്മൾ എടുത്തായിരുന്നേ. അടുത്ത് നമുക്ക് കിട്ടിയൊരു പ്ലാന്റ് ഇതൊരു റബ്ബർ തോട്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കിട്ടിയത് നമുക്ക് ഈ ചൈനീസ് ബോൾസത്തിൻ്റെ പ്ലാന്റ് ഇംബിയേഷൻസ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു വെറൈറ്റിയാണ്. പക്ഷേ ഇതൊരു കറക്റ്റ് ഇതിനകത്ത് വീഡിയോയിൽ പിങ്കായിട്ട് തോന്നുന്നത്, പക്ഷേ പിങ്ക് കളറല്ല, ഒരു റെഡ് ഒരു പിങ്ക് കൂടി ചേർന്നൊരു ഷെയ്ഡ് കളറാണ്. പിന്നെ ഇതായി ഒരു ലില്ലിപ്പൂ, അത് നമ്മൾ എടുത്തില്ല കേട്ടോ. നല്ല ഫ്ലവറായിട്ട് നിൽക്കുന്ന കണ്ടുകൊണ്ട് എങ്ങനെ വീഡിയോ എടുക്കാണ്ട് പോണേ. അപ്പോൾ അങ്ങനെ എടുത്താണ്. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഒരു വലിയൊരു ആറ് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നിന്നു. അപ്പോഴത്തേക്കും നല്ല മഴ എത്തി, അത്ര നല്ല മഴക്കാരായിരുന്നു.
അതുകൊണ്ട് വേഗം നമ്മൾ അവിടെ നിന്ന് ഓടി തിരിച്ച് പോകുന്നു. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോരാൻ പറ്റത്തില്ല. നിൽക്കാതിരുന്നതും വളരെ ഭാഗ്യം. കാരണം ഒരു 4-5 മണിക്കൂർ നിർത്താതെയായിരുന്നു മഴ പെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാ ക്ലൈമറ്റ് ഒക്കെ മാറി. നമ്മുടെ ഇവിടുന്ന് കഞ്ഞിക്കുഴി നിറങ്ങിയപ്പോൾ ഉള്ള ക്ലൈമറ്റ് അല്ലായിരുന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കഞ്ഞിക്കുഴി നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇച്ചിരി ലോങ് പിടിച്ചത്. പക്ഷേ ആ ആഗ്രഹം നമ്മൾ വീണ്ടും മാറ്റി വെക്കേണ്ടി വന്നു. എന്താ വെച്ചാൽ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. കാരണം തിരിച്ച് നമ്മൾ പോകുന്നപ്പോഴും മഴയുണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ നമ്മൾ ഇച്ചിരി ഒന്ന് കുറഞ്ഞപ്പോഴാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും കണ്ടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് അവിടെ വരുന്ന പോയിട്ട് തിരിച്ച് പോകുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായതുകൊണ്ട് അവിടെ നോക്കി നിന്നാണ്. അങ്ങനെ കുറച്ച് നാളൊക്കെ ശേഷം നമുക്ക് വീണ്ടും സ്പൈഡർ കലേടത്തിൻ്റെ വെറൈറ്റി കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ പിന്നെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇവിടേക്ക് ആയിട്ട് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ കിട്ടുന്നുണ്ടേ. അപ്പോൾ ഇതും ഇങ്ങനെ ഒരു മതിലിൻ്റെ സൈഡിലായിരുന്നു, നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയില്ല ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട്. അപ്പോൾ പിന്നെ ഈ ഒരു സീസണിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ തന്നെ എല്ലാ കരടിയും നശിച്ചു പോകും. പിന്നെ വീണ്ടും കിഴങ്ങ് കിടക്കുന്നതുകൊണ്ട് വീണ്ടും കുറച്ച് മഴയൊക്കെ ആയി വരുമ്പോഴത്തേന് ഇവന്മാർ നല്ല ഭംഗിക്ക് തന്നെ ഉണ്ടായി വരുന്ന കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റ് കിട്ടിയതിൻ്റെ കുറച്ച് പുറകുവശമായിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഇതാ ഈ ഒരു വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു പറമ്പാണ്. അപ്പോൾ ഈ ഒരു പറമ്പ് നിറച്ചും ഈ ഒരു ഡംകൈൻ്റെ വെറൈറ്റിയാണ്. ഇത് നോർമലി നമുക്ക് കാണുന്നൊരു വെറൈറ്റിയാണ്. നോർമലി ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാനൊരു പ്രത്യേക ഭംഗിയാട്ടോ. മിക്കവരും കാട്ടിയടി എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞൊരു പ്ലാന്റ്. പക്ഷേ ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെങ്കിൽ അവൻ്റെ ലുക്കൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇത് ഇതുകൊണ്ടാവും നിറച്ചും ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു വീസ് എടുത്തുള്ളൂ. അതിൻ്റെ അടുത്ത് തന്നെ മണിപ്ലാന്റ് ഉണ്ട്. ഇത് നല്ല ഗോൾഡൻ പോത്തോസാണ്. അങ്ങനെ നമ്മൾ നോക്കി നോക്കി വന്നപ്പോൾ ഇതാണ്ട് പല ഹണ്ടിങ്ങിലും ആഗ്രഹിച്ച് ഇരുന്നൊരാളെ ഇതാ വീണ്ടും കിട്ടി. വീണ്ടും എന്നല്ല, നമുക്ക് ഫസ്റ്റ് ടൈം ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു അലോക്കേഷ്യ എലിഫൻ്റ് ഇയറിൻ്റെ പ്ലാന്റാണ്. അപ്പോൾ ഇത് ഒരെണ്ണം നമുക്ക് കിട്ടി. അപ്പോൾ കണ്ട വഴി കാണാതെ അത് വേഗം ചാടിയെടുത്ത കേട്ടോ ഒരു പ്ലാന്റ്. അപ്പോൾ നമ്മൾ ഒത്തിരി 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 ഹാപ്പി. നമ്മൾ രണ്ട് നല്ല അടിപൊളി പ്ലാന്റ് നമുക്ക് കിട്ടും. ഒന്ന് നമുക്ക് ഫിലാഡൻഡോണ്ട് ഒരു വെറൈറ്റിയിലുള്ള പ്ലാന്റും പിന്നെ ഈ ഒരു അലോക്കേഷ്യയുടെ എലിഫൻ്റ് ഇയറിൻ്റെ പ്ലാന്റും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് കിട്ടിയതിൽ ഒരുപാട് 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 സന്തോഷമായി. പിന്നെ നമുക്ക് കിട്ടിയൊരു പ്ലാന്റ് ഇതായി ഒരു യെല്ലോ ഫ്ലാക്സ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതും ഒരു മതിൽ നിറച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഇതും നല്ല ഭംഗിക്ക് നിന്ന്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പീസ് എടുത്ത കേട്ടോ. പിന്നെ ഇതാ വീണ്ടും എപ്പിഷ്യയുടെ പ്ലാന്റ്. എപ്പിഷ്യയുടെ പ്ലാന്റ് ഇങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ മേളിൽ ഒരാൾ നിൽപ്പുണ്ട്. ഞങ്ങളിങ്ങനെ തുറച്ച് നോക്കും ഇവളുമാരെന്തോ എടുക്കുന്നതെന്നുള്ള രീതിയിൽ. പ്ലാന്റ് അങ്ങനെ കളക്ട് ചെയ്തില്ല അധികം, ഒത്തിരി എടുത്തില്ല കേട്ടോ. എന്തായാലും കുറച്ച് എടുത്തായിരുന്നു. ഒറ്റയ്ക്കുള്ളോ? അങ്ങോട്ട് നോക്കുന്നേ. അപ്പം നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പതുക്കെ പോന്നു. അങ്ങനെ അടുത്ത വഴിക്ക് നമുക്ക് കിട്ടിയൊരു പ്ലാന്റ് സിങ്കോണത്തിൻ്റെ നോർമലി കാണുന്നൊരു വെറൈറ്റിയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്. വീണ്ടും നല്ല വീഡിയോ തന്നെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹാപ്പിയായിട്ടും ഒക്കെ ഇരിക്കുക. ഗോഡ് ബ്ലെസ് യു. ബൈ.